ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമുക്കറിയാം കോൺസ്റ്റബിൾ ജിയുടെ എക്സാം വരാറായി. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ജി കെയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ജി കെ കുറച്ചുകൂടി തറവ് ആവാനും കുറച്ചുകൂടി സ്ട്രോങ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ ജി കെയിലെ ടോപ്പിക്സൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റി ഹാസ് ഡാഷ് ആർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ എത്ര ആർട്ടിക്കിൾസ് ആണ് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ എത്ര ആർട്ടിക്കിൾസ് വരുന്നുണ്ടാവും? റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് 14 to 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. 14 to 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടാവും? 5 ആർട്ടിക്കിൾസ് ആണുള്ളത് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ. 5 ആർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ പറഞ്ഞേ 14 എന്താണ്? ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും ലോയുടെ മുന്നിൽ തുല്യമായ അവകാശം എന്നുള്ള രീതിയിൽ വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 14. അപ്പോൾ 15 ആണെങ്കിലോ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, കാസ്റ്റ്, റേസ് എക്സെട്ര. അതായത് ഒരാളുടെ സെക്സിൻ്റെ ബേസിസിലോ കാസ്റ്റിൻ്റെ ബേസിസിലോ റേസിൻ്റെ ബേസിസിലോ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്യുക, ഡിസ്ക്രിമിനേഷനെ തടയുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 16 എന്തായിരിക്കും? ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതായത് എല്ലാവർക്കും തുല്യമായ ഓപ്പർച്യൂണിറ്റി, പബ്ലിക് എംപ്ലോയ്മെൻറ്റിലായാലും എല്ലാത്തിലും തുല്യമായ ഓപ്പർച്യൂണിറ്റി എന്ന് വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 16. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്തായിരിക്കും? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്യുക, തുടച്ചു മാറ്റുക, നീക്കം ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും ആർട്ടിക്കിൾ 17 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്തായിരിക്കും? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, എല്ലാവിധ ടൈറ്റിലുകളുടെയും അബോളിഷനാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 18 വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ പെടുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ മൊത്തം എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? 5 ആർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ദ കൺട്രി ഫ്രം ദ ഓഫീസ് ഇസ് നോൺ ആസ്. അതായത് നമ്മുടെ കൺട്രിയിൽ നമ്മുടെ പ്രസിഡൻറ്റിനെ അയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് അതായിരിക്കും പറയുന്നുണ്ടാവുക. അതായത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുക, റിമൂവ് ചെയ്യുക. ഇത് ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 61 അണ്ടറിലാണ് എന്ത് വരുന്നത്? ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 60 എന്തായിരിക്കും? അപ്പോൾ ആർട്ടിക്കിൾ 60 വരുന്നത് ഓത്ത് ഓഫ് ദ പ്രസിഡൻറ്റ്. ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റും ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് എന്താണ്? ഓത്തുമാണ്. ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ വാസ് ദ പി എം ഓഫ് ഇന്ത്യ വെൻ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഏത് അമെൻമെൻറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് അമെൻമെൻറ്റ് വന്നതോടുകൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്? അമെൻമെൻറ്റ് 42nd അമെൻമെൻറ്റ് വന്നതോടുകൂടെയാണ്. 1976ലെ 42nd അമെൻമെൻറ്റ് വന്നതോടുകൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ എന്തിലോട്ട് ആഡ് ചെയ്തത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തത്. ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സ്കിൽ ഇന്ത്യ മിഷൻസ് ഗവേണിംഗ് കൗൺസിൽ ഇസ് ചെയർഡ് ബൈ ദ ഡാഷ്. അതായത് സ്കിൽ ഇന്ത്യ മിഷൻ്റെ ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ സ്കിൽ ഇന്ത്യ മിഷൻ്റെ ഗവേണിംഗ് കൗൺസിലിനെ മൊത്തത്തിൽ ചെയർ ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ആർ ആൻസർ ഇസ് പ്രൈം മിനിസ്റ്റർ.
നമ്മുടെ പി എം ആണ് എന്ത് ചെയർ ചെയ്യുന്നത്, സ്കിൽ ഇന്ത്യ മിഷന്റെ ഗവേണിംഗ് കൗൺസിൽ ചെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെൻ വാസ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റഡ്. നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എപ്പോഴാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ 28 ജാനുവരി 1950 28 ജാനുവരിയിലാണ് എന്ത് ഇനോഗ്രേറ്റ് ചെയ്തത്, സുപ്രീം കോർട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരിക്കും? സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആർട്ടിക്കിൾ 124 പ്രകാരമാണ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് യൂണിയൻ സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് കുറേ ഷെഡ്യൂളുകൾ വരുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. എത്ര ഷെഡ്യൂൾസാണ് വരുന്നത്? 12 ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനെ കുറിച്ചും സ്റ്റേറ്റിനെ കുറിച്ചും കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ 7th ഷെഡ്യൂളിലാണ്. അപ്പോൾ 7th ഷെഡ്യൂളിലാണ് എന്തൊക്കെ പറയുന്നത്? യൂണിയൻ സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് 7th ഷെഡ്യൂളിലാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ 42nd അമെൻമെൻറ്റ് ആക്ട് ഇൻ 1976 ഇൻസെർട്ടഡ് വിച്ച് ന്യൂ പാർട്ട് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ 42nd അമെൻമെൻറ്റ് നേരത്തെ പറഞ്ഞതാണ്. എന്തുമായി ബേസ് ചെയ്തപ്പോഴാണ് നമ്മൾ 42nd അമെൻമെൻറ്റ് പറഞ്ഞത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി റിലേറ്റഡ് ആണ് എന്ത് 42nd അമെൻമെൻറ്റ്. അപ്പോൾ ഇതിൽ ചോദ്യം ഇതാണ്, 42nd അമെൻമെൻറ്റ് 1976 42nd അമെൻമെൻറ്റ് വന്നതോടുകൂടെ ഏത് പുതിയ പാർട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് പാർട്ടാണ് നോക്കുകയാണെങ്കിൽ പാർട്ട് 4A ആണ്. പാർട്ട് 4A ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഈ പാർട്ട് 4A ഏതുമായി റിലേറ്റഡ് ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്ത് പാർട്ട് 4A? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എങ്ങനെയാണ് വന്നത്? 42nd അമെൻമെൻറ്റ് 1976 പ്രകാരമാണ് വന്നത്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. And our next question is, how many schedules are there in the Constitution of India? നമ്മുടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്? 12 ഷെഡ്യൂൾസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. മൊത്തം 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. And our next question is, how many fundamental rights are provided by Indian Constitution? നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുണ്ട്. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 ആണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ഡീൽ ചെയ്യുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മൊത്തം നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് മൊത്തം 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്? 19th ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ആൻഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, which article of the Indian Constitution states that India is a union of states? അതായത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആർട്ടിക്കിൾ 1 പറയുന്നത് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1 പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഒറിജിനൽ ടെക്സ്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് ഡാഷ് ആർട്ടിക്കിൾസ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് ഒറിജിനലായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.